പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർപെൻഡിക്കുലർ ലൈൻസിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോ പെർപെൻഡിക്കുലർ ലൈൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൻ ടു ലൈൻ ഇന്റർസെക്ട് ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് എ റൈറ്റ് ആംഗിൾ, ദെൻ ദി ലൈൻസ് ആർ സെറ്റ് ടു ബി പെർപെൻഡിക്കുലർ. അതായത് രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ദിസ് ലൈൻ ഈസ് എ ബി ആൻഡ് ദിസ് ലൈൻ ഈസ് ബി ഡി സോറി സി ഡി. ഇത് ഇവിടെ എമ്മില് ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പൊ നോക്കിയേ, ഇത് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെൻ ടു ലൈൻ ഇന്റർസെക്ട് ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് എ റൈറ്റ് ആംഗിൾ. അതായത് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ബിറ്റ്വീൻ ഉണ്ടാകുന്ന ഈ ആംഗിള് റൈറ്റ് ആംഗിൾ ആണെങ്കിൽ, അതായത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ ലൈൻസ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ലൈൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ ആണോന്ന് അറിയണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി? ഇതിന്റെ ബിറ്റ്വീൻ വരുന്ന ആംഗിള് 90 ഡിഗ്രി ആണോ എന്ന് നോക്കിയാൽ മതി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി പെർപെൻഡിക്കുലർ ടു എന്നുള്ളതിന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. എ ബി പെർപെൻഡിക്കുലർ ടു സി ഡി. ഇനി അടുത്തത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കി, ഇതൊരു ലൈനാണ്. ദിസ് ഈസ് ലൈൻ എ ബി. ഈ എ ബിയുടെ മിഡ് പോയിന്റ് ആണ് എം. ഇവിടെ നമുക്ക് മിഡ് പോയിന്റിൽ കൂടെ പോകണമെന്നില്ല. ഇതിന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാലും ഇതെന്താണ്? ഇത് 90 ഡിഗ്രി ആണെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. മനസ്സിലായല്ലോ. ഇവിടെ നോക്കിയ എ ബിയുടെ മിഡ് പോയിന്റ് ആണ് എം. ഈ എമ്മിൽ കൂടി അടുത്ത ലൈൻ പാസ് ചെയ്യുന്നു സി ഡി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും? അതായത് കറക്റ്റ് എ ബിയുടെ മിഡ് പോയിന്റിൽ കൂടി കടന്നു പോകണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയും. അപ്പൊ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈസെക്ടർ മീൻസ് ഈക്വലി ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബൈസെക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ സി ഡി എ ബിയെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സി ഡി ബൈസെക്ട്സ് എ ബി. സി ഡി എ ബി എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. അതായത് ഈ എ തൊട്ട് എം വരെയുള്ള ഡിസ്റ്റൻസും എം തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. അതാണ് ഈക്വലി ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ. അപ്പോൾ പെർപെൻഡിക്കുലർ ലൈൻസിൽ ഈ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എക്സസൈസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ എക്സസൈസ് 5.5 എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സസൈസ് 5.5 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ മോഡൽസ് ഫോർ പെർപെൻഡിക്കുലർ ലൈൻസ്. നമുക്കിവിടെ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണ് മോഡൽ ഫോർ പെർപെൻഡിക്കുലർ ലൈൻസ് എന്ന് നമ്മൾ പറയണം. പെർപെൻഡിക്കുലർ ലൈൻസിന് മോഡലായിട്ട് വരുന്നത് ഏതൊക്കെയാണ് എന്ന് പറയണം. ഫസ്റ്റ് എന്താണ്? ദി അഡ്ജസന്റ് എഡ്ജസ് ഓഫ് എ ടേബിൾ ടോപ്പ്. അപ്പൊ നോക്കിയാൽ നമുക്ക് അതൊന്ന് വരച്ചു നോക്കാം. ഒരു ടേബിൾ ടോപ്പ് ഇങ്ങനെ വരച്ചാല് അതിന്റെ അഡ്ജസന്റ് എഡ്ജസ് ഏതൊക്കെ വരും? ഈ എഡ്ജും ഈ എഡ്ജും. ഇത് രണ്ടും എന്താണ്? പെർപെൻഡിക്കുലർ ലൈൻസ് ആണ് അല്ലെ. ഇതിന് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് ഇത്. ഇതിന്റെ ബിറ്റ്വീൻ വരുന്ന ആംഗിള് 90 ഡിഗ്രി ആണ്. ഇനി ബി എന്താണ്? ദ ലൈൻസ് ഓഫ് എ റെയിൽവേ ട്രാക്ക്. റെയിൽവേ ട്രാക്കിന്റെ ലൈൻസ് എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയാണ് വരുന്നത് റെയിൽവേ ട്രാക്കിന്റെ ലൈൻസ് അല്ലെ. അപ്പൊ ഇതെന്താണ്? പാരലൽ ലൈൻസ് ആണ്, പെർപെൻഡിക്കുലർ അല്ല. ഇനി സി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ലൈൻ സെഗ്മെന്റ് ഫോമിംഗ് ദ ലെറ്റർ എൽ. എൽ എന്ന് പറയുന്ന ലെറ്റർ ഇങ്ങനെയാണ്. നോക്കിയേ, ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണിത്. ഇതിന്റെ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. അടുത്തത് ഡി എന്താണ്? ദ ലെറ്റർ വി. ഇത് പെർപെൻഡിക്കുലർ അല്ല അല്ലെ. ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല ഈ ലൈൻ വരുന്നത്. അപ്പൊ ഇത് ഏതൊക്കെ ലൈൻസ് ആണ് പെർപെൻഡിക്കുലർ ലൈൻസ് ആയിട്ട് വരുന്നത്? എയും സിയും ആണ് വരുന്നത്. എ ആൻഡ് സി ആർ മോഡൽ ഫോർ പെർപെൻഡിക്കുലർ ലൈൻസ്. ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെറ്റ് പി ക്യൂ ബി ദ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ സെഗ്മെന്റ് എക്സ് വൈ. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈൻ സെഗ്മെന്റ് എക്സ് വൈക്ക് പെർപെൻഡിക്കുലർ ആണ് എന്ത്? പി ക്യൂ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇത് പി ക്യൂ. എന്താണ് പിന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് പി ക്യൂ ആൻഡ് എക്സ് വൈ ഇന്റർസെക്ട് ഇൻ ദ പോയിന്റ് എ.
പോയിന്റ് എ യിൽ ഇത് എന്ത് ചെയ്യുന്നു ഇന്റർസെക്റ്റ് ചെയ്യുന്നു വാട്ട് ഈസ് ദ മെഷർമെന്റ് ഓഫ് ആംഗിൾ പി എ വൈ അതായത് പി എ വൈ ഈ ആംഗിളിന്റെ മെഷർമെന്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത് ഒരു ലൈൻ അടുത്ത ലൈനിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എപ്പോഴാണ് പെർപെൻഡിക്കുലർ ആവുന്നത് അതിന്റെ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ അപ്പോൾ നമ്മളോട് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എക്സ് വൈക്ക് പെർപെൻഡിക്കുലർ ആണ് പി ക്യു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും സോ ആംഗിൾ പി എ വൈ ഈസ് 90 ഡിഗ്രി നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ There are two set squares in your box. What are the measures of the angles that are formed at their corners? Do they have any angle measure that is common? അപ്പോൾ നോക്കിയേ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ രണ്ട് സെറ്റ് സ്ക്വയേഴ്സ് ഉണ്ട് ഏതൊക്കെയാണ് ഏതൊക്കെ ഫോം ഷേപ്പിലുള്ളതാണ് ഒന്ന് ഈ ഷേപ്പിലാണ് വരുന്നത് അതിന്റെ ഒരാംഗിൾ 90 ആണ് ഈ ആംഗിൾ 45 ഈ ആംഗിളും 45 ഇങ്ങനെയാണ് ഒരു സെറ്റ് സ്ക്വയർ വരുന്നത് അടുത്ത സെറ്റ് സ്ക്വയർ വരുന്നത് ഈ ഒരു ഫോമിലാണ് അതിന്റെ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും ഒരാംഗിൾ 30 ഡിഗ്രിയാണ് അടുത്ത ആംഗിൾ 60 ഡിഗ്രിയാണ് ഈ ഫോമിലാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ സെറ്റ് സ്ക്വയർ വരുന്നത് അപ്പൊ ഇതിന്റെ കോർണറിൽ വരുന്ന മെഷേഴ്സ് ഇങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഡു ദേ ഹാവ് എനി ആംഗിൾ മെഷർ ദാറ്റ് ഈസ് കോമൺ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും ആംഗിൾ മെഷർ ഉണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഉണ്ട് ഏതാണ് ദ ആംഗിൾ മെഷർ 90 ഡിഗ്രി ദാറ്റ് ഈസ് റൈറ്റ് ആംഗിൾ ഈസ് കോമൺ ബിറ്റ്വീൻ ദം ഇതിന് രണ്ടിനും ബിറ്റ്വീൻ ആയിട്ട് വരുന്നത് 90 ഡിഗ്രി ആണ് അല്ലെ കോമൺ ആയിട്ടുള്ളത് 90 ഡിഗ്രിയാണ് നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ സ്റ്റഡി ദ ഡയഗ്രാം ദ ലൈൻ എൽ ഈസ് പെർപെൻഡിക്കുലർ ടു ലൈൻ എം ഇതാണ് ലൈൻ എൽ ദിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ലൈൻ എം ഈസ് സി ഇ ഈസ് ഇക്വൽ ടു ഇ ജി സി ഇ എന്ന് പറയുന്നത് ഇ ജി ക്ക് ഈക്വൽ ആണോ എന്നാണ് നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സി ഇ എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടെ വരെയാണ് ഇ ജി എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടെ വരെയാണ് അപ്പൊ സി ഇ എന്ന് പറയുന്നത് എത്ര യൂണിറ്റ് ആണ് സി ഇ ഓക്കെ ഇവിടം തൊട്ട് ഇവിടെ വരെ ഒരു യൂണിറ്റ് ഇവിടം തൊട്ട് ഇവിടെ വരെ അടുത്ത യൂണിറ്റ് അപ്പൊ സി ഇ എന്ന് പറയുന്നത് സി ഡി പ്ലസ് ഡി ഇ ആണ് അല്ലെ അതായത് സി ഡിയും ഡി ഇയും കൂടെ ചേരുമ്പോഴാണ് എന്താവുന്നത് സി ഇ ആവുന്നത് അടുത്തത് ഇ ജി എന്താണ് ഇ എഫും എഫ് ജിയും കൂടെ ചേരുന്നതാണ് ഇ ജി എന്ന് പറയുന്നത് ഇത് എത്ര യൂണിറ്റ് ആണ് ഇത് 2 യൂണിറ്റ് ആണ് ഇതും 2 യൂണിറ്റ് ആണ് അപ്പൊ നമുക്ക് എന്ത് പറയാം രണ്ടും ഈക്വൽ ആണ് അല്ലെ സി ഇ ഈസ് ഇക്വൽ ടു ഇ ജി എന്ന് നമുക്ക് പറയാം മനസ്സിലായല്ലോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ബി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഡസ് പി ഇ ബൈസെക്ട് സി ജി അതായത് പി ഇ സി ജിയെ ബൈസെക്ട് ചെയ്യുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പി ഇ എന്ന് പറയുന്ന ഈ പെർപെൻഡിക്കുലർ സി ജിയെ ബൈസെക്ട് ചെയ്യുമോ അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് കണ്ടു സി ഇ ഈസ് ഇക്വൽ ടു ഇ ജി ആണ് എന്ന് നമുക്ക് കണ്ടുപിടിച്ചല്ലേ സി ഇ അതായത് സി ഇ അതായത് ഈ ലെങ്തും ഈക്വലാണേ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു അപ്പൊ ഒരു ലൈൻ അടുത്ത ലൈനിനെ ബൈസെക്ട് ചെയ്യുക എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ് അതിനെ ഈക്വലി ഡിവൈഡ് ചെയ്യുക അതായത് പി ഇ സി ജിയെ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അതിന്റെ രണ്ട് സൈഡിലുമുള്ള ലൈനിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും അതായത് സി ഇയും ഇ ജിയും ഈക്വൽ ആയിരിക്കും സി ഇയും ഇ ജിയും ഈക്വൽ ആണ് എന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം പി ഇ ബൈസെക്ട് സി ജി എന്ന് പറയാം ഈസ് ദി മിഡ് പോയിന്റ് അല്ലെ ഈ ആണ് സി ജിയുടെ മിഡ് പോയിന്റ് ഈ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് സി ജി ദെയർഫോർ പി ഇ ബൈസെക്ട് സി ജി അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് നോക്കണം ബൈസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ട് സൈഡിലുമുള്ള ലെങ്ത് ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി കേട്ടോ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് ഐഡന്റിഫൈ എനി ടു ലൈൻ സെഗ്മെന്റ്സ് ഫോർ വിച്ച് പി ഇ ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അപ്പൊ പി ഇ
PE perpendicular bisector ആയിട്ട് വരുന്ന രണ്ട് ലൈൻസ് വേണ്ടി നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം നോക്കേ. DE യും EF ഉം ഈക്വൽ ലെങ്ത് ആണ് അല്ലേ. അതായത് DF നെ PE bisect ചെയ്യുന്നു. അപ്പോൾ DE യും EF ഉം ഈക്വൽ ആണ്. നോക്കേ DE is equal to EF രണ്ടും എന്താണ് 1 യൂണിറ്റ് ആണ് അല്ലേ. രണ്ടും 1 യൂണിറ്റ് ആണ്. ഈയിൽ നിന്ന് ഡിയിലേക്ക് 1 യൂണിറ്റ്, ഈയിൽ നിന്ന് എഫിലേക്കും 1 യൂണിറ്റ്, രണ്ടും ഈക്വൽ ആണ്. Therefore PE bisect DF. ഈ DF നെ PE bisect ചെയ്യുന്നു. ഇനി ഒരെണ്ണം കൂട വേണം, രണ്ട് ലൈൻ സെഗ്മെന്റ് വേണം അല്ലേ. ഇനി നോക്കിയേ, ഇനി നമുക്ക് BE യും B തൊട്ട് E വരെ ഉള്ളത് എത്ര യൂണിറ്റ് ആണ്. BE എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആണ്. E തൊട്ട് H വരെ എത്ര യൂണിറ്റ് ആണ്. E തൊട്ട് H വരെയും 3 യൂണിറ്റ് ആണ്. അതായത് BE is equal to EH ആണ്. രണ്ടും ഈക്വൽ ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, PE bisect BH എന്ന് പറയാം. B തൊട്ട് H വരെ ഉള്ളതിനെ PE എന്ത് ചെയ്യുന്നു, ബൈസെക്ട് ചെയ്യുന്നു. Therefore PE bisect BH. മനസ്സിലായല്ലോ. ഇനി അതിന്റെ ഫോർത്ത് ക്വസ്റ്റ്യൻ, ആർ ദീസ് ട്രൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, AC ഗ്രേറ്റർ ദാൻ FG. AC ഗ്രേറ്റർ ദാൻ FG. AC നോക്കിയേ, AC എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ്. എത്ര യൂണിറ്റ് ഉണ്ട്, 2 യൂണിറ്റ് ഉണ്ട്. FG ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ്, എത്ര യൂണിറ്റ് ഉണ്ട്, 1 യൂണിറ്റേ ഉള്ളൂ. അപ്പൊ 2 ഈസ് ഗ്രേറ്റർ ദാൻ 1. Therefore AC is greater than FG. അപ്പൊ ഇതെന്താണ്, ട്രൂ ആണ്. ദിസ് ഈസ് ട്രൂ. ഇനി അടുത്ത എന്താണ് പറയുന്നത്, സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ, CD is equal to GH. CD എന്താണ്, 1 യൂണിറ്റ് ആണ്. GH എന്താണ്, 1 യൂണിറ്റ് ആണ് അല്ലേ. അപ്പൊ ഇതും എന്താണ്, രണ്ടും 1 ആണ്. അതുകൊണ്ട് ഇതും ട്രൂ ആണ്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, BC less than EH. BC 1 യൂണിറ്റ് ആണ്. EH ഈ തൊട്ട് എച്ച് വരെ എത്ര ഉണ്ട്, 3 യൂണിറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പൊ BC less than, അതായത് 1 less than 3, അത് ട്രൂ ആണല്ലേ. BC less than EH. BC 1 ആണ്, EH 3 ആണ്. സോ ദിസ് ഈസ് ട്രൂ. മൂന്നും എന്താണ്, ട്രൂ ആണ്. അപ്പൊ നമ്മുടെ എക്സസൈസ് 5.5 കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.